എപ്പോഴാ സുന്നത്തി ജമാഅത്തിൽ ആകല്? ഇതൊക്കെ ചെല്ലുമ്പോഴാണ്, ഇതൊക്കെ ചെല്ലിയിട്ടാണ് ചെല്ലിയില്ലെങ്കിൽ സുന്നിയാവൂല എന്നാ ഇതുവരെ പറഞ്ഞത്. എന്നിട്ട് ഈ രൂപത്തിൽ ഓരോരുത്തരും വന്നിട്ട് തൽബീയത്തിലെ ഓരോ മുക്കിനും ഓരോ തരീക്കത്തുകാർ ഓരോ മുക്കിനും കയറിയിരുന്ന് ചെല്ലാനും ചെല്ലിക്കാനും ഈ രൂപത്തിൽ തൽബീയത്ത് പഠിപ്പിക്കപ്പെടുന്ന മുസ്ലിം സമുദായത്തിന് പുതിയ തൽബീയത്ത്. പ്രവാചകൻ ഈ തൽബീയത്ത് പഠിപ്പിച്ചോ എന്ന് അന്വേഷിക്കണ്ട, ചോദിക്കണ്ട. സഖാഫികൾ പഠിപ്പിക്കുന്ന തൽബീയത്ത്, പുതിയ തൽബീയത്ത് ഇങ്ങനെയാണ്, യോ ഇമാമൽ ഔവം, അങ്ങനെ വെച്ചിട്ട് എല്ലാവരും കൊടുക്കണം. ഇതാണ് തൽബീയത്ത്. ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു തൽബീയത്ത് കണ്ടിട്ടുണ്ടോ? ഈ പ്രവർത്തനത്തെ അല്ലെ തൽബീയത്തിനോട് ഉപമിച്ചത്? മുസ്ലിം സമൂഹത്തെ അപമാനിക്കുകയല്ലേ ചെയ്യുന്നത്? മുസ്ലിം സമൂഹത്തിന്റെ ഒരാചാരത്തെ അപമാനിക്കുകയല്ലേ ചെയ്യുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് അവസാനിച്ചില്ല. പിന്നെ ഈ മുസ്ലിയാര് പറയുന്നത് എന്താണെന്നറിയോ? മുസ്ലിയാര് പറയുന്നത് ഇനിയുമുണ്ട് ഞങ്ങൾക്ക് തെളിവ് എന്നാണ്. ഹജ്ജിൽ ഞങ്ങൾക്ക് ഇനിയും തെളിവുണ്ട്. ഇത് കാര്യം പറയുമ്പോ ഇതൊരു പുതിയ വാദം, മുസ്ലിയാർ ഒരു പുതിയ ഇജ്തിഹാദ് എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കരുത്. ഈ ഒരു പുസ്തകം, ഈ പുസ്തകത്തിന്റെ പേര് ഇ കെ ഹസൻ മുസ്ലിയാർ എഴുതിയ പുസ്തകമാണ് നിസ്കാരവും ഹജ്ജും സുന്നികൾക്ക് മാത്രം എന്ന പുസ്തകമാണ്. ഇത് ഞങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ നേരത്തെ കണ്ടതാ മുസ്ലിയാരെ. മുസ്ലിയാർ ഈ മലയാള ബുക്ക് തുടക്കം മുതൽ എടുക്കും വരെ നന്നായി കാണാതെ പഠിച്ചിട്ടുണ്ട്. ഏയ്, നിസ്കാരവും ഹജ്ജും സുന്നികൾക്ക് മാത്രം, മലയാളത്തിലിറങ്ങിയ ഇ കെ ഹസൻ മുസ്ലിയാർ എഴുതിയ പുസ്തകമാണ് ഇത്. ഈ പുസ്തകം 1995 ഇറങ്ങിയിട്ടുണ്ട്. മുസ്ലിയാർ ഇത് കാണാതെ പഠിച്ചു ഒന്ന് കുന്നത്തേരി ഒന്ന് പ്രസംഗിച്ച നമ്മളിത് കാണൂല എന്നാ വിചാരിച്ചത്. ഏതായാലും ഈ മലയാള മുജാഹിദ് മൗലവി എന്ന് പറഞ്ഞ കിതാബ് ഒന്നും തിരിയില്ല, മലയാള ബുക്ക് വാക്കി നോക്കി പ്രസംഗിക്കുന്ന ആൾക്കാരാന്നൊക്കെ ഇവരുടെ വാദം. ഏയ്, ഇവരങ്ങനൊന്നല്ല, ഇവരൊന്നും വായിച്ചിട്ടില്ല. നിസ്കാരവും ഹജ്ജും സുന്നികൾക്ക് മാത്രം ഈ പുസ്തകം വായിച്ചിട്ടാ ഈ പ്രസംഗിക്കുന്ന ഞങ്ങൾക്കറിയാം. എന്നിട്ടോ മുസ്ലിയാർ ഇനിയും തെളിവുണ്ടാക്കാൻ അവിടെ നിന്ന് വല്ല തെളിവ് കിട്ടുമോ? വിശുദ്ധമായ കാബാലയത്തിന്റെ അടുക്കൽ നിന്ന് വല്ല തെളിവും കിട്ടുമോ? മുസ്ലിയാർ തെളിവ് ഉദ്ധരിക്കുന്നു. അടുത്ത തെളിവ് കേട്ടോളൂ. ഇനിയോ ആ കഅബയുടെ ഒരു മൂലയിൽ സൂക്ഷിച്ചു വെച്ച കല്ലുണ്ട്, ഹജറുൽ അസ്വദ് എന്നാണ് ആ കല്ലിന്റെ പേര്. സുബ്ഹാനല്ലാ, ആ കല്ല് ആരെങ്കിലും ഒരാൾ മുത്തണമെന്ന് ആഗ്രഹിക്കുന്നത് മുഴുവനും തിക്കിലും തിരക്കിലും പെട്ടുകൊണ്ടാണ്. ആ കല്ലൊന്ന് മുത്തിയാൽ അൽഹംദുലില്ലാ 1.5 ലക്ഷം രൂപ മുടക്കി ഇവിടം വരെ വന്നതിന് മുതലായി. എന്തേ, ഞാൻ ആ കല്ല് മുത്തി. നിങ്ങൾ നിഷ്പക്ഷമായി ചിന്തിച്ചു നോക്ക്. നിങ്ങൾ ഒരു കല്ല് മുത്താൻ അതിനാണോ നമ്മൾ 1.5 ലക്ഷം രൂപ മുടക്കിയിട്ട് അവിടെ പോയത് എന്ന് ഏതെങ്കിലുമൊക്കെ പുത്തനാശയക്കാർ ചോദിച്ചാൽ, മഹാന്മാരെ മക്ബറയിൽ ചെല്ലുന്ന ദുആ ചെയ്യുമ്പോഴേക്ക് അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് പറയുന്ന ആളുകളാണ് കഅബയുടെ മൂലയിൽ വെച്ച കല്ല് പോയി കുത്തും ചവിട്ടുമേറ്റുകൊണ്ട് ചുംബിച്ച് സായൂജ്യമടയുന്നത്. പോരാ, 7 റൗണ്ട് തവാഫ് പൂർത്തിയായാൽ അടുത്ത സെക്കൻഡിലെ പരിപാടി എന്താണ്? ഇബ്രാഹിം മഖാമിന്റെ പുറകിൽ വെച്ച് നിസ്കരിക്കണം. സുബ്ഹാനല്ലാ. ഉമ്മമാർ ശരിക്കും മനസ്സിലാക്കണം പറയുന്നത്, മഖാം ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബിയുടെ മക്കബറയല്ല അത്, മറിച്ച് കഅബ മന്ദിരത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കല്ലിങ്ങനെ പൊക്കി വെക്കാൻ ഉത്തോരകമായി ഉപയോഗിച്ച ഒരു കല്ല്, ആ കല്ലിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കയറി നിന്നപ്പോൾ കല്ലിൽ കാലു പതിഞ്ഞു. ആ കല്ലിനെ ബഹുമാനിക്കാൻ ഒന്നുകൂടെ മനസ്സിലാക്കണം, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിന്റെ ഒരു പാർട്ട് പോലും അവിടെയില്ല. പിന്നെ ഉള്ളത് എന്താണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ധരിച്ച ഒരു വസ്ത്രം പോലും അവിടെയില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കടന്ന കട്ടിൽ പോലും അവിടെയില്ല. ഇബ്രാഹിം നബിയുടെ വിരിപ്പ് അവിടെയില്ല. പിന്നെന്താ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഒരു മുടി പോലും ഇല്ല. പിന്നെന്താ ഉള്ളത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന മഹാൻ ജോലി ചെയ്യുന്ന സമയത്ത് കേറി നിന്ന ഒരു കല്ല്. ആ കല്ലിനെ റെസ്പെക്ട് ചെയ്താൽ പോരാ, മാക്സിമം റെസ്പെക്ട്, പരമാവധി ബഹുമാനം കൊടുക്കണം. ആ ബഹുമാനത്തിന്റെ ഭാഗമായി വത്തഖുദു മിം മഖാം ഇബ്രാഹിം മുസല്ല, ഇബ്രാഹിം മഖാമിന്റെ പുറകിൽ നിന്ന് 2 റക്അത്ത് നിങ്ങളൊന്ന് നിസ്കരിക്കണേ. അല്ലാഹുവിന്റെ ഖുർആൻ നിഷ്പക്ഷമായി ചിന്തിച്ചോ. നമ്മൾ മഹാന്മാർ അന്ത്യവിഷമം കൊള്ളുന്ന മക്ബറയിൽ ചെന്ന് യാസീനോദിയിട്ട് കരമുയർത്തി അവരെ തവസ്സുലാക്കി പടച്ചതമ്പുരാനോട് പ്രാർത്ഥിക്കുമ്പോൾ ശിർക്ക്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോക്കുന്ന പണി, മക്കത്ത് അബൂജഹലും മുക്കത്ത് അബൂബക്കറാജിയും രണ്ടും സൈം എന്ന് പറയുന്ന ബിദഈ ചിന്തക്കാർ ഹജ്ജിനെത്തുമ്പോ ചെയ്യുന്നത് മഹാന്മാരുടെ ശരീരം പോയിട്ട്
അവശിഷ്ടം പോലുമില്ല. ഒരു കല്ല് മനസ്സിലാക്കണം, ആ കല്ലിനെ ബഹുമാനിക്കുന്നു, കല്ലിനെ മുത്തുന്നു. മറ്റൊരു കല്ല് ആ കല്ലിന്റെ പുറകിൽ നിന്നിട്ട് നിസ്കരിക്കാൻ തിക്കും തിരക്കും കൂട്ടുന്നു. കണ്ടോ, അപ്പൊ മൂപ്പര് ഖിയാസാക്കാണ്. എന്താ ഖിയാസ്? ഇവിടുന്ന് ഹജ്ജിന് പോകുന്നുവല്ലോ, ഹജ്ജിന് ചെന്നാൽ ഹജറുൽ അസ്വദ് മുത്തുന്നുവല്ലോ, അതിന് പുറ പോയ മക്കാമു ഇബ്രാഹിമിന്റെ പുനരിൽ നിന്ന് നമസ്കരിക്കുന്നു, ആ കല്ലിന്റെ പുറകിൽ നിന്ന് നമസ്കരിക്കുന്നുവല്ലോ, ആ കല്ലിന്റെ പുറകിൽ നിന്ന് നമസ്കരിക്കുന്നത് കൊണ്ട് ആ കഅബാലയത്തെ മുത്തുന്നത് കൊണ്ട് അത് തെറ്റല്ലാത്തതുപോലെ തന്നെയാണ്, അത് തെറ്റല്ലാത്തതുപോലെ തന്നെയാണ്. അതേ ഒരു ശവകുടീരത്തിലോ ഒരു ജാറത്തിലോ ഒരു ദർഗയിലോ പോയിട്ട് ആ ദർഗയിൽ കിടക്കുന്ന ആളോട് പ്രാർത്ഥിക്കുന്നതും അയാളോട് സഹായം തേടുന്നതും അവിടെ നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നതും എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ നാവ് അള്ളാഹു സത്യം പറയാൻ വേണ്ടി ഒരുക്കി വെച്ചപ്പോൾ ആ നാവിലൂടെ അറിയാതെ അയാൾ കളവ് പറയുന്നതിനിടയിൽ പോലും സത്യം പുറത്തേക്ക് വന്നുപോയി. അവിടെ ഒരിക്കലും ഇബ്രാഹിം നബിയുടെ മയ്യത്തില്ല, ഇബ്രാഹിം നബിയുടെ ശരീരമില്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു ചെരുപ്പില്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു മുടി പോലുമില്ല. നേരെ മറിച്ച് റബ്ബു സുബ്ഹാനഹു വ തആല ആ കല്ലിനെ ഒരു മിഹ്റാബാക്കി നിശ്ചയിച്ചു. മിഹ്റാബായി നിശ്ചയിക്കുകയും അങ്ങോട്ട് തിരിഞ്ഞു നമസ്കരിക്കുവാൻ, അതിന്റെ നേരെ അതിന്റെ പുറകിൽ നിന്നുകൊണ്ട് നമസ്കരിക്കുവാൻ വിശ്വാസി സമൂഹത്തോട് അല്ലാഹു കൽപ്പിക്കുകയും ചെയ്തു. അത് മുസ്ലിങ്ങൾ പാലിക്കുന്നുണ്ട്. ആരും ഇവിടെ അതിന് എതിർപ്പ് പറഞ്ഞില്ല, ആരും അതിനെ എതിർത്തിട്ടില്ല. ഖുർആൻ പറഞ്ഞൊരു കാര്യത്തെ, പ്രവാചകൻ പഠിപ്പിച്ചൊരു കാര്യത്തെ എതിർക്കുവാൻ ആരും ഒരുക്കവുമല്ല. എന്നാൽ അത് അവക്കുള്ള ആരാധനയാണെന്നോ ആ അടിസ്ഥാനത്തിൽ ലോകത്തുള്ള ഏതെങ്കിലും ഒരു കല്ലിനോട് പ്രാർത്ഥിക്കാമെന്നോ വേറെ ഏതെങ്കിലും ഒരു കല്ലിന്റെ ചുവട്ടിൽ പോയി തലകും വിടാമെന്നോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കല്ലിനെ പോയി തൊട്ടുമുത്താമെന്നോ ആർക്കും വാദവുമില്ല. ആ രംഗത്ത് വിശ്വാസികളുടെ പ്രഖ്യാപനം, മുഅ്മിനീങ്ങളുടെ പ്രഖ്യാപനം, മുഅ്മിനീങ്ങളുടെ നേതാവായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു പോയി. എന്താണ് ഇബ്രാഹിം മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രഖ്യാപനം? ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ 1597 നമ്പർ ഹദീസിൽ, ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ 1270 നമ്പർ ഹദീസിൽ ഉദ്ധരിക്കുന്നു. ഖബ്ബല ഉമർ ബിനുൽ ഖത്താബ് അൽ ഹജർ, മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹജറുൽ അസ്വദിനെ ചുംബിച്ചു. ثم قال എന്നിട്ട് മാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമ്മ വല്ലാഹി ലഖദ് അലിംതു അന്നക ഹജർ, തീർച്ചയായും വല്ലാഹി അല്ലാഹുവിനെ തന്നെ സത്യം, ലഖദ് അലിംതു അന്നക ഹജർ, എനിക്കറിയാം നീ ഒരു കല്ല് മാത്രമാണ് എന്ന്, നീ വെറും ഒരു കല്ല് മാത്രമാണെന്ന് എനിക്കറിയാം. വലൗലാ അന്നി റഅയ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുഖബ്ബിലുക മാ ഖബ്ബൽതുക, ഓ കല്ലേ നിന്നെ അള്ളാഹുവിന്റെ റസൂല് ചുംബിക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ, പ്രവാചകൻ നിന്നെ ചുംബിക്കുന്നത് ഞാൻ ദർശിച്ചില്ലായിരുന്നെങ്കിൽ, മാ ഖബ്ബൽതുക, ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല. ഞാൻ നിന്നെ ചുംബിക്കുന്നത് ഇത്തിബായിന് വേണ്ടിയാണ്, എന്റെ പ്രവാചകന്റെ മാർഗം സ്വീകരിച്ചുകൊണ്ടാണ് എന്ന് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാർഗം സ്വീകരിച്ച് ആ മില്ലത്ത് സ്വീകരിച്ച പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്ത ആദർശം കൃത്യമായി ഉൾക്കൊണ്ട് മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ലോക സമൂഹത്തിന് പാഠമായി കൊണ്ടത് പറഞ്ഞുവെങ്കിൽ, മാന്യ സഹോദരങ്ങളെ, പത്തപ്പഴം പത്തപ്രിയ മുസ്ലിയാര്, അദ്ദേഹം ഇവിടെ ആ കല്ലിന്റെ പിന്നിൽ നിന്ന് നമസ്കരിക്കുന്നത്, മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നമസ്കരിക്കുന്നത്, ഹജറുൽ അസ്വദിൽ ചുംബിക്കുന്നത്, അത് ജാറങ്ങളിൽ പോയി അവരോട് സഹായതേട്ടം നടത്താനുള്ള തെളിവാക്കുകയാണ്. ഇത് ആസൂത്രിതമായ ഒരു തന്ത്രമാണ്. എന്താന്നല്ലേ ഈ രംഗത്ത് എല്ലാരും സമന്മാരാ. എന്റെ അതൊരു രസം തോന്നി എന്താന്ന് വെച്ചാല്, ഇത് കേട്ടോണ്ടിരിക്കുമ്പോ എന്റെ മനസ്സിൽ വന്നൊരു പഴയ ഒരു മാസിക ഇത്, 2002 മെയ്യിൽ പുറത്തിറങ്ങിയ ദ വോയിസ് ഓഫ് മലയാളം എന്ന പ്രവാസി മലയാളി വാരിക. ഈ പ്രവാസി മലയാളി വാരികയിൽ ഒരു ലേഖനമുണ്ട്, ഹിന്ദുയിസ് ആൻഡ് ഇസ്ലാം. ആരാ എഴുതിയത്? ശ്രീ ശ്രീ രവിശങ്കർ. എന്നിട്ട് എന്താണ് പറഞ്ഞു നോക്ക്, മക്കയിലെ കഅബയിൽ ശിവലിംഗം. നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്ത്, നമ്മുടെ പത്തപ്പിരി മുസ്ലിർക്ക് ഒരു കൂട്ട് വേണ്ടേ? ശ്രീ ശ്രീ രവിശങ്കർ എഴുതാണ്, മക്കയിലെ കഅബയിൽ ശിവലിംഗം. എന്താ കാരണം? അല്ലടോ, നിങ്ങൾ ഹജ്ജിന് പോയിട്ടില്ലേ? അവിടെ ഒരു കല്ലില്ലേ? ആ കല്ലിന് നിങ്ങൾ മുത്തിയിട്ടില്ലേ? അത് മറ്റൊന്നുമല്ല, അത് ശിവലിംഗാണ്. മക്കയിലെ കഅബയിൽ ശിവലിംഗം. ഈ ആളുകളെല്ലാം കൂടെ എങ്ങോട്ടായി കൊണ്ടുപോകണം? എങ്ങോട്ടാണ് ഈ സമുദായത്തെ കൊണ്ടുപോകുന്നത്? ഇനി മുസ്ലിം ഇയാള് രവിശങ്കർ സക്കാഫി എഴുതുന്ന പറയാ, രവിശങ്കർ സക്കാഫി, ശ്രീ ശ്രീ രവിശങ്കർ സക്കാഫി, അയാൾ പറയാ, മക്ക ഹിന്ദുക്കൾക്കും ഉണ്ട്,
ഹിന്ദുക്കൾക്കുമുണ്ട് കേട്ടോ. അതിപുരാതന വേദങ്ങളിൽ ഹരിതഹരേശ്വരൻ മഹത്മായ വിഷ്ണു ഭഗവാന്റെ പാദസ്പർശമേറ്റ സ്ഥലമാണെന്ന് കാണുന്നു. അത് മക്കയായതാണെന്ന് പറയപ്പെടുന്നു. അപ്പൊ മക്ക എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ ഇങ്ങനെ കാല് ഏറ്റതാണ്, പാദസ്പർശമേറ്റതാണ്. മക്ക എന്നത് സംസ്കൃതത്തിൽ നിന്നും വന്നതാണ്. മക്ക മദിനി അഗ്നിദേവനെ പൂജിക്കുന്ന സ്ഥലമാണ്. ഇജിത്തിഹാദ് ചെയ്യാണ് ഓരോരുത്തരും. കഅബാലയത്തെ കൊണ്ട ഇജിത്തിഹാദ്, മക്കയെ കൊണ്ട ഇജിത്തിഹാദ് കേട്ടോ. വിഷ്ണുവിന്റെ താമര പാദങ്ങൾ ബ്രാക്കറ്റിൽ പത്മനാഭൻ, ഗയ, മക്ക, ശുക്ല തീർത്ഥം തീർത്ഥം എന്നീ ദളങ്ങളായി കരുതപ്പെടുന്നു. ഇസ്ലാമുകൾ പ്രതിമകളെ ആരാധിക്കുന്നത് വിലക്കിയിരിക്കുകയാണ്. എന്നാൽ കഅബയിൽ, മക്കയിൽ കഅബ എന്ന ഒരു ശില സ്ഥാപിച്ചിട്ടുണ്ട്. അതിനെ ഹജ്മറെ അശ്വാദ് എന്ന് വിളിക്കുന്നു. നമുക്കറിഞ്ഞൂടാ, ഹജ്മറെ അശ്വാദ് എന്ന് വിളിക്കുന്നു. സംസ്കൃതത്തിലെ ശൈ ശവൈം അശ്വേ